ലോകത്ത് ഭീകരവാദത്തിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവരുടെ പ്രവൃത്തികൾ ഒക്കെ തന്നെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജമ്മുകശ്മീരിൽ 370 അനുച്ഛേദം എടുത്തുമാറ്റി കശ്മീരിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ആ സമയത്ത് ഏറ്റവും അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രമാണ്. നമുക്കെല്ലാം അറിയാം അതിൻ്റെ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കശ്മീരിൽ എത്തുകയുണ്ടായി. കാരണം ഇതൊരു അന്താരാഷ്ട്ര വിഷയത്തിലേക്ക്, അന്താരാഷ്ട്ര വിഷയമായി പരിണമിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങളും അതുപോലെ നേതാക്കളുമൊക്കെ കശ്മീരിലെ കേന്ദ്ര സർക്കാരിൻ്റെ ധീരമായ, ഭാരത സർക്കാരിൻ്റെ ധീരമായ ആ നടപടി, ഇത്രയും കാലം അവിടുത്തെ ജനങ്ങളെ പ്രത്യേക നിയമം മൂലം ബുദ്ധിമുട്ടിച്ച, അവിടുത്തെ ജനതയെ ബുദ്ധിമുട്ടിച്ച ആ അവസ്ഥ മാറി, അവിടെ 370 അനുച്ഛേദം എന്ന പ്രത്യേകത എടുത്തുമാറ്റി സാധാരണ നിലയിലേക്ക് കശ്മീർ എന്ന സംസ്ഥാനം എത്തി. പക്ഷേ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് പാകിസ്ഥാൻ മാത്രമല്ല, വേറെ ചില രാജ്യങ്ങളൊക്കെ തന്നെ അതിൽ അല്പം ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ കൃത്യമായ വിശദീകരണം ഇന്ത്യ നൽകുകയും ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കശ്മീരിലെത്തി സ്ഥിതിഗതികൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തുകയുണ്ടായി. അവരുടെ ഒരു അഭിപ്രായത്തിലേക്ക്, അവരുടെ ഒരു നിഗമനത്തിലേക്ക്, നിഗമനം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീനഗർ താഴ്വരയിൽ, അതായത് കശ്മീരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ ശ്രീനഗറിൽ, ആ താഴ്വരയിൽ, ആ പ്രദേശത്ത് ഭീകരവാദം പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തുകയാണ് എന്ന ഒരു അഭിപ്രായത്തിലേക്കാണ് അവർ എത്തിച്ചേർന്നത്. മാത്രമല്ല, ജമ്മുകശ്മീരിലെ ജനത, ജമ്മുകശ്മീരിലെ സമൂഹം എല്ലാം ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. ഇതേ അഭിപ്രായത്തോട് അവർ യോജിക്കുകയാണ് ചെയ്തത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സത്യമാണ്, ജമ്മുകശ്മീർ ജനതയ്ക്ക് സമാധാനം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ജമ്മുകശ്മീർ ജനതയ്ക്ക് സന്തോഷവും സമാധാനവും നല്ല ജീവിത രീതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാനോട് ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ജമ്മുകശ്മീർ ജനത വന്ന വിദേശ പ്രതിനിധികളോട് പറഞ്ഞു. US അംബാസിഡർ കെനത്ത് ജസ്റ്റർ ഉൾപ്പെടെ 16 വിദേശ പ്രതിനിധികളും മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരും ആണ് ജമ്മുകശ്മീരിൽ കഴിഞ്ഞ ദിവസം, ഇന്നലെ സന്ദർശനം നടത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ഇന്നലെ രാവിലെയോടെ എത്തി. അമേരിക്ക, വിയറ്റ്നാം, ദക്ഷിണ കൊറിയ, ബ്രസീൽ, ഉസ്ബെക്കിസ്ഥാൻ, നൈഗർ, നൈജീരിയ, മൊറോക്കോ, ഗയാന, അർജന്റീന, ഫിലിപ്പൈൻസ്, നോർവേ, മാൽഡീവ്സ്, ഫിജി, ടോഗോ, ബംഗ്ലാദേശ്, പെറു എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, നയതന്ത്ര വിദഗ്ധരും അതുപോലെ അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമാണ് എത്തിയത്. കശ്മീരിൻ്റെ സ്വയംഭരണാവകാശം പിൻവലിക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ് ഇത്. US സ്ഥാനപതിയെ കൂടാതെ ദക്ഷിണ കൊറിയൻ അംബാസഡർ ഷിങ് ബോങ്കിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ എത്തി. ശ്രീനഗറിൽ എത്തിയ സംഘം പഞ്ചായത്ത് അംഗങ്ങളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതുപോലെ സാധാരണ ജനങ്ങളുമായും ഒക്കെ സംബന്ധിച്ചു. ആ ഒരു സംവാദത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഒരു അഭിപ്രായം ക്രോഡീകരിക്കപ്പെട്ടത്. പാകിസ്ഥാൻ എന്നും ആ മേഖലയിൽ അശാന്തിയുടെ ഒരു പ്രതിധ്വനികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം കശ്മീർ അവർക്ക് സ്വന്തമാക്കാനായി കശ്മീരിൽ എന്നും ഭീകരവാദത്തെയും കശ്മീരിലെ ജനതയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തികളെയും നുഴഞ്ഞുകയറ്റത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു ശക്തമായ വിമർശനമാണ് ഈ പ്രതിനിധികളും നാട്ടുകാരുമൊക്കെ ഉന്നയിക്കുന്നത്. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമായി നിലകൊള്ളുന്നു, ലോകത്തെ നശിപ്പിക്കാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കശ്മീർ ശാന്തമാണ്, കശ്മീരിലെ ജനത സന്തുഷ്ടരാണ്, കശ്മീർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, കശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, കശ്മീരിൻ്റെ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ ശാന്തിയും സമാധാനവും കൈവന്നിരിക്കുന്നു. അവിടെ ഇനിയിപ്പോൾ കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിലൊക്കെ ശക്തമായ പുനരധിവാസ നടപടികളും തീരുമാനവും ഒക്കെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും, എന്നാൽ കശ്മീരിനെ എന്നും ഇതുപോലെ കലാപകലുഷിതമാക്കി നിലനിർത്താനുള്ള പാകിസ്ഥാന്റെ വിഫല ശ്രമങ്ങൾ അവിടെ ഇവിടെയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി, കുറേ ആഴ്ചകളായി, മാസങ്ങളായി. അതിൻ്റെ ഒരു അഭിപ്രായ ക്രോഡീകരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കശ്മീരിൽ. തീർച്ചയായും പാകിസ്ഥാൻ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നു, ഭീകരത പെറ്റുകൂട്ടുന്നു, ഭീകരത എന്തെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്ന ദുഃഖകരമായ, ഖേദകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അന്താരാഷ്ട്ര പ്രതിനിധികളൊക്കെ തന്നെ വിശദമായ റിപ്പോർട്ട് അവരുടെ രാജ്യത്തിനും അതുപോലെ ഐക്യരാഷ്ട്രസഭയ്ക്കുമൊക്കെ നൽകും. തീർച്ചയായും പാകിസ്ഥാൻ്റെ ഈ നടപടി, പാകിസ്ഥാൻ്റെ ഈ ദുഷിച്ച നടപടി തീർച്ചയായും ലോകത്ത് ചർച്ചയാകും. പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭ ഒരു ഭീകര രാഷ്ട്രമായി ഉടൻ തന്നെ പ്രഖ്യാപിക്കും. എങ്കിലും എന്നാലും പാകിസ്ഥാൻ ഇതൊന്നും നിർത്തുകയില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, ഭീകരവാദം
വളർത്തുന്ന, ഭീകരവാദത്തിന് മുലയൂട്ടുന്ന, ഭീകരവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമായി പാകിസ്ഥാൻ എന്ന രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.